حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. السلام عليكم ورحمة الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിദ പരമ്പരയെക്കുറിച്ച് വംശത്തെക്കുറിച്ച് തറവാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അന്നസബു ശരീഫ് അന്നുറു ബിനു ഖിനാന ഹുവ അല്ലദി ഇഷ്തഹറ ബി ഖുറൈഷ്. ഖുറൈഷ് എന്ന പേരിൽ സുപ്രസിദ്ധനായത്, വിശ്രുതനായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യുപ്പയായ നദുർ എന്നവരാണ്. ഖിനാന എന്നവരുടെ മകനായ നദുർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 12-ാമത്തെ വല്യുപ്പയാണ്. എന്തേ ഖുറൈഷ് എന്ന പേരിൽ സുപ്രസിദ്ധനാകാനുള്ള കാരണം, ലി അന്നഹു കാന യുഖദീഷു ഐ യുഫത്തിഷു അൻ ഹാജത്തിൽ മുഹ്താജ് ഫയസുദ്ദുഹ ബിമാലിഹി. അങ്ങോര് ജനങ്ങളുടെ പരാധീനതകളെ, ബുദ്ധിമുട്ടുകളെ, പ്രശ്നങ്ങളെ കുറിച്ച് ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കും. അനന്തരം ഫയസുദ്ദുഹ ബിമാലിഹി, തൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക്, ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് അങ്ങോര് അറുതി വരുത്തും, അത് നിവർത്തിച്ചു കൊടുക്കും. ജനങ്ങളെ വല്ലാതെ തൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് സഹായിക്കുന്ന ആളാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച്, കഷ്ടതകളെക്കുറിച്ച് അന്വേഷിക്കുകയും തൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മഹീബ സ്വഭാവത്തിൻ്റെ ഉടമയാണ് നദുർ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യുപ്പ. അതുകൊണ്ടാണ് അവർക്ക് ഖുറൈഷ് യുഖജ്ജിഷു ഐ യുഫത്തിഷു ഖുറൈഷ് എന്നുള്ള നാമകരണത്തിനുള്ള കാരണം. ഖുറൈശികളുടെ വംശങ്ങൾ, പരമ്പര എല്ലാം ചെന്നെത്തുന്നത് അങ്ങോരിലേക്കാണ്. അങ്ങോരുടെ മക്കളിൽ പെട്ടവരായാൽ അവരാണ് ഖുറൈശി. അങ്ങോരുടെ, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ പെട്ടവരല്ലെങ്കിൽ, സന്താനമല്ലെങ്കിൽ അവർ ഖുറൈശിയേ അല്ല. വസ്തഹർത്ത് മിൻ ഖുറൈശിൻ ഇസ്നാഷറ വതുനൻ, 12 കുടുംബങ്ങളാണ്, 12 വീടുകളാണ് ഖുറൈശിൽ നിന്ന് സുവിദിതമായത്, അറിയപ്പെട്ടത്, പ്രസിദ്ധരായത്. ബനു അബ്ദ് മനാഫ്, ബനു അബ്ദിദ്ദാർ, ബനു അസദ്, ബനു സുഹ്ര, ബനു മഖ്സൂം, ബനു തൈം, ബനു അദിയ, ബനു സഹ്മ്, ബനു ആമിർ, ബനു ജംഹ്, ബനുൽ ഹാരിസ്, ബനു മുഹാരിബ്, ഇങ്ങനെ 12 കുടുംബങ്ങൾ. അബ്ദു മനാഫിൻ്റെ വംശത്തിൽപ്പെട്ടതാണ് 4 വീടുകൾ, ബനു ഹാഷിം, ബനു അബ്ദു ഷംസ്, ബനുൽ മുത്തലിബ്, ബനു നൗഫൽ. ഏതൊക്കെ? 4 ഹാഷ്, ബനു ഹാഷിം, ബനു അബ്ദു ഷംസ്, ബനുൽ മുത്തലിബ്, ബനു നൗഫൽ. അറബി കബീലയിൽ, അറബി ഗോത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഖുറൈശാണ്. അഷ്റഫു ഖബായിലിൽ അറബി ഹിയ ഖുറൈശ്. എന്തേ കാരണം? ഖബീലത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബീലയാണ് ഖുറൈശ്. അതുകൊണ്ട് അറബികളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത്, മഹത്തുള്ളത് ആ ഖബീലക്കാണ്. വ അക്രമു ബുതൂനി ഖുറൈശിൻ ഹുവ ബനു അബ്ദ് മനാഫ് ബതുനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശി വംശങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളത് ബനു അബ്ദ് മനാഫാണ്. എന്തേ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും മുട്ടി നിൽക്കുന്നവരാണ്. അഫ്ളു ബുയൂത്തി അബ്ദു മനാഫ്, അബ്ദു മനാഫിന്റെ ബൈത്തുകളിൽ, വീടുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഹുവ ബനു ഹാഷിം, ബനു ഹാഷിമിനാണ്. അതെന്തേ? ബൈത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാടാണ്, അത് വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണ്, വല്യുപ്പമാരുടെ പേരാണ് ഒന്നുകൂടി പറയുന്നത്. ഫഹുവ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ബിനു അബ്ദില്ലാ, അബ്ദില്ലാ എന്നവരുടെ മകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇബ്നു ഹാഷിം, ഇബ്നു അബ്ദ് മനാഫ്, ഇബ്നു ഖുസൈ, ഇബ്നു ഖിലാബ്, ഇബ്നു മുർറ, ഇബ്നു കഅബ്, ഇബ്നു ലുഐ, ഇബ്നു ഗാലിബ്, ഇബ്നു ഫിഖ്ർ, ഇബ്നു മാലിക്, ഇബ്നു നവർ, ഇബ്നു ഖിനാന, ഇബ്നു ഹുസൈമ, ഇബ്നു മുദരിക, ഇബ്നു ഇലിയാസ്, ഇബ്നു മുഗീറ, ഇബ്നു നിസാർ, ഇബ്നു മഅദ്, ഇബ്നു അദ്നാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20-ാമത്തെ വല്യപ്പയായ അദ്നാൻ എന്ന വില്ലേക്ക് എത്തുന്ന പരമ്പരയെ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു. കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ആ വിഷയം ഗൗരവമായി തന്നെ സമീപിക്കണം. നമ്മുടെ കുട്ടികൾക്കും നമ്മൾ പലർക്കും പലരെയും അറിയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയെക്കുറിച്ച്, അവിടുത്തെ വല്യപ്പന്മാരെ കുറിച്ചൊക്കെ
അവബോധമില്ലാത്തൊരു ദുരവസ്ഥ, ദുർഗതി സമൂഹത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖാലിസായ മഹബ്ബത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ വഹബ് എന്നവരുടെ മകളായ ആമിന റളിയല്ലാഹു അൻഹ വ ഉമ്മുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബിന്തു വഹബ്, വഹബിന്റെ മകളായ ആമിന റളിയല്ലാഹു അൻഹയാണ് റസൂലുള്ളാഹിന്റെ ഉമ്മ. വഹബ് എന്നവരുടെ പിതാവ് അബ്ദു മനാഫ്, അവരുടെ പിതാവ് സുഹ്റ, അവരുടെ പിതാവ് കിലാബ്. കിലാബ് എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് വഴിയുള്ള വല്യുപ്പമാരിൽപ്പെട്ടവരാണ്. ഉമ്മയുടെ ഉപ്പയുടെ 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 ഉപ്പയാണ് കിലാബ്. അപ്പൊ മാതാവ് വഴിയും പിതാവ് വഴിയും, പിതാവ് വഴിയും മാതാവ് വഴിയും കിലാബ് എന്നവരുടെ, മുറ എന്നവരുടെ മകനായ കിലാബ് എന്നവരിൽ കുടുംബ ബന്ധം സന്ധിക്കുന്നുണ്ട്, ബന്ധിക്കുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുള്ള, അവരുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്, അവരുടെ പിതാവ് ഹാഷിം, അവരുടെ പിതാവ് അബ്ദു മനാഫ്, അവരുടെ പിതാവ് ഖുസൈ, അവരുടെ പിതാവ് കിലാബ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ, അവരുടെ പിതാവ് വഹബ് റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് അബ്ദു മനാഫ്, അവരുടെ പിതാവ് സുഹ്റ, അവരുടെ പിതാവ് കിലാബ്. അപ്പൊ മാതാവ് വഴിയും പിതാവ് വഴിയും ഖിലാബ് എന്നവരിൽ ചെന്ന് ചേരുന്നുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര. അപ്പോ അതാണ് പറഞ്ഞത്, ഫയതലഖാ നസബുഹു മിൻ ജിഹതി അബീഹി വ ഉമ്മിഹി ഫീ ഖിലാബ് ഇബ്നു മുർറ മിൻ ബനി അദ്നാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20-ാമത്തെ വല്യുപ്പയായ അദ്നാൻ എന്നവരുടെ മക്കളിൽപ്പെട്ട ഖിലാബ്, മുറയുടെ മകനായ ഖിലാബ് എന്നവരിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് പരമ്പര ഉമ്മ വഴിയും ഉപ്പ വഴിയും സന്ധിക്കുന്നുണ്ട്, ചേരുന്നുണ്ട്. അദ്നാനു മിൻ വുൽദി ഇസ്മായീൽ ബിനു ഇബ്രാഹിം അലൈഹി സലാം. അദ്നാൻ എന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യുപ്പയാകട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്മായിൽ നബിയുടെ മക്കളിൽപ്പെട്ടവരാണ്. ബിൽ ഇത്തിഫാഖ്, രണ്ടഭിപ്രായമില്ല, ഏകോപനമാണ്, കട്ടായമായിട്ട് പറയാം. അബാഉൻ കിറാമുൻ ത്വഹിറൂൻ, സദാചാര നിഷ്ഠരായ കുലീനരായ പിതാക്കന്മാർ. വ ഉമ്മഹാത്തുൻ കരീമാത്തുൻ ത്വഹിറാത്ത്, ചാരിത്ര ശുദ്ധിയുള്ള പവിത്രവതികളായ ഉമ്മമാർ. فسيدنا محمد صلى الله عليه وسلم النبي العربي القرشي الهاشمي عليه الصلاة والسلام. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അറബിയായ നബിയാണ്, ഖുറൈശി പരമ്പരയിലാണുള്ളത്, ഹാഷിമിയാണ്. അവര് അഷ്റഫു വുൽദി ആദം നസബൻ വ അഫ്വലുഹും ഹസ്ബൻ മിൻ ജിഹതി അബീഹി വ ഉമ്മിഹി ജമീഅ. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളിൽ തറവാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഉമ്മ വഴിയും പിതാവ് വഴിയുമുള്ള താവഴി ശ്രേഷ്ഠമായ കുലീനമായ ഏറ്റവും മഹത്വമേറിയ പരമ്പരയിലാണുള്ളത്. റവാ മുസ്ലിം ഫി സ്വഹീഹി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ്, അൻ വാഖിലത്ത് ബിനിൽ അസ്ഖഇ റളിയല്ലാഹു അൻഹു അങ്ങോരത്തൊട്ട് ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ സ്വഫാ മിൻ വുൽദി ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി സലാം, ഇബ്രാഹിം നബിയുടെ മക്കളിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സലാമിനെ അല്ലാഹു തിരഞ്ഞെടുത്തു, ഇസ്തഫാ തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി ഇസ്മായിൽ ബനി ഖിനാന, ഇസ്മായിൽ നബി അലൈഹി സലാമിന്റെ മക്കളിൽ നിന്ന് ഖിനാനയുടെ സന്താനങ്ങൾ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി ഖിനാന ഖുറൈശ്, കിനാനയുടെ മക്കളിൽ നിന്ന് പരമ്പരയിൽ നിന്ന് ഖുറൈശിനെ അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനീ ഹാഷിം, ഖുറൈശിൽ നിന്ന് ഹാഷിം സന്താനങ്ങളെ, വംശത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തു. വസ്തഫാനീ മിൻ ബനീ ഹാഷിം, ഹാഷിം മക്കളിൽ നിന്ന് എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തു. അൽ ബിദായ വൽ നിഹായ ഇതിലൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ കുടുംബ പരമ്പര, പവിത്രതയുള്ള ബഹുമാനമുള്ള ഈമാനികമായി അത്യുന്നതയിൽ നിൽക്കുന്ന ആ പരമ്പരയുടെ ബറക്കത്ത് കൊണ്ട്, മഹത്വം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല
അവൻ്റെ ഔദാര്യം കൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതമായി നമ്മുടെ ജീവിതത്തെ അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ട്, അവിടുത്തെ മഹത്വങ്ങൾ പറയുന്നത് കൊണ്ട് അവിടത്തോടൊരു സാമീപ്യം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടെപ്പോഴും കത്തിജ്വലിച്ച് നിൽക്കുന്ന മഹബ്ബത്ത് ഹുബ്ബ് നൽകി അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ നാവുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല വലിയ അഫറ് ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.